ഇതിന് മുൻപ് ഞാൻ കുറച്ച് ഇന്റർവ്യൂസ് കണ്ടപ്പോഴത്തേക്കും അതിനകത്ത് എല്ലാവരും ചേട്ടന് നല്ല ഇടി വരുന്നത് ഞാൻ കണ്ടായിരുന്നു. എനിക്കും അങ്ങനെ ഒന്ന് ചെയ്യണം, ഭയങ്കര ആഗ്രഹമുണ്ട്. എത്ര അടിച്ചാലും വേദനിക്കില്ലേ? ഇതിനകത്ത് വയറൊന്നും ഇല്ല, എനിക്ക് നാണോ ഒന്ന് കേട്ടിടത്ത്. ഇങ്ങനെ ഇടിക്കട്ടെ, എത്ര അടിച്ചാലും വേദനിക്കില്ല, ഭയങ്കര ശക്തമായിട്ട് അടിച്ചാലും വേദന ഉണ്ട്. സത്യമായിട്ട് പറയാം, ചെറിയ വേദന എങ്കിലും ഇല്ലേ? ഒരു വേദന, സത്യം പറയട്ടെ, ചെറിയ വേദന എങ്കിലും. ഞാൻ ഒന്നും ഇടിക്കട്ടെ. അമ്മച്ചി കൊള്ളാമല്ലോ വയസ്സ് കാലത്ത്. എനിക്കൊന്നും പറ്റത്തില്ല. തള്ളിയാ, നമ്മള് ഫ്ലെക്സിബിൾ തള്ളിയാ. ഞാൻ പോയി മാറിക്കഴിഞ്ഞ് നിങ്ങളങ്ങോട്ട് പോയി. സത്യം, നിങ്ങൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോയില്ലേ, പിന്നെ എന്റെ കയ്യിലേ ഇരിക്കുന്നത്. മാർഷ്യാർട്സ് പറഞ്ഞാൽ ഇത് ഒത്തിരി ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുണ്ട്. ഈ കൂടി വെരി ഫ്ലെക്സിബിൾ, വെരി ഫ്ലെക്സിബിൾ. ചേട്ടാ എന്നെ എടുത്ത് എടുത്ത് പൊക്കെ കേറിയാനൊക്കെ നമ്മളെ എതിരാളിയുടെ ബോഡി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യും, അതാണ് ആ ഒരു ടെക്നിക്. എത്ര അടി ഇടിക്കും? ക്ഷീണമായി. എന്താ ഇത്? സത്യത്തിലൂടെ വയറുണ്ടോ? സത്യത്തിലൂടെ വയറുണ്ടോ? ഇതാണ് 10 പാക്ക് എന്ന് പറയുന്നത്. 6 ഒന്നും അല്ലല്ലേ, ഇതിനെയാണ് ഫാമിലി പാക്ക് എന്ന് പറയുന്നത്. അതെ, ഏതായാലും ചേട്ടാ ഈ സെൽഫ് ഡിഫൻസും ഇതൊക്കെ ചേട്ടാ പഠിപ്പിച്ചു തന്നെങ്കിലും ഞാനിങ്ങനെ ഒരു കുട്ടിയുടെ അത്ഭുതത്തോടെ ആണ് നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ ഒരു ടെക്നിക്ക് പഠിപ്പിച്ചു തരാം. ആ അതെ, പിടിച്ച് ഇവിടുന്നുണ്ടോ? ഈ പിങ്കിൽ അണിവരലല്ലേ, ഇത് വളച്ചാ മതി. ഓ ഭയങ്കര പെയിനാ, ഞാൻ പിടിച്ചാലോ? അതെ, പിടിച്ച അണിവരൽ പിടിച്ച് വളച്ച് വളച്ച്. സി ഞാനാണേലും അഭിനയിക്കുന്ന ഒടിഞ്ഞു പോവില്ലേ? ഞാൻ തീരുമാനിക്കും ഒടിയിട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. ഒടിഞ്ഞാലും നിന്നെ ഞാൻ വിടുതെ വിടില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. എനിക്ക് പെയിൻ ടോളറേഷൻ ഉണ്ട്. ആണല്ലേ, ഇനി ഇന്റർവ്യൂ എടുക്കാനുള്ള ആവത് എനിക്കുണ്ടെന്ന് തോന്നണില്ല. ഏതായാലും താങ്ക് യു സോ മച്ച് ചേട്ടാ, ഇത്രയൊക്കെ എന്നെ പഠിപ്പിച്ചു തന്നേനെ. ഞാൻ ഇത് വീട്ടിൽ ചെന്ന് പ്രാക്ടീസ് ചെയ്ത് ഇനി ഒരിക്കൽ ഞാൻ വീണ്ടും വരും. അപ്പൊ ശരി, അപ്പൊ നമുക്ക് ഇന്റർവ്യൂലേക്ക് പോവാം അല്ലേ? ഹായ്, ഹലോ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. ഒരു കാലത്ത് ഈ പേര് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഞെട്ടും, കുട്ടികളാണെങ്കിൽ ഒന്ന് കരയും. അങ്ങനത്തെ ഒരു നടനുണ്ടായിരുന്നു, ആ നടന്റെ പേരാണ് ബാബു ആന്റണി. അപ്പൊ അദ്ദേഹം തന്നെ ഇപ്പൊ വീണ്ടും സിനിമയിലേക്കൊക്കെ വളരെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ബാബു ചേട്ടൻ. വെൽക്കം ടു ദ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. താങ്ക് യു, നൈസ് ടു മീറ്റ് യു വീണ. താങ്ക് യു ചേട്ടാ, താങ്ക് യു. അതായത് ഈ ചേട്ടാ ചേട്ടാന്ന് വിളിച്ചു പെട്ടത് ബാബു ചേട്ടാ എന്ന് വിളിച്ചപ്പോഴേക്ക് ആ പേരിന്റെ ഒരു ഗും ഞാൻ കളഞ്ഞ പോലെ തോന്നിയായിരുന്നു. അത് ശരി കേട്ടോ, എനിക്ക് എന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഷോ വേണ്ടായിരുന്നു എന്ന് തോന്നിയായിരുന്നു.